ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ പെറ്റർ മാസ്റ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരോ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടുതൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പ്ലാന്റ് ട്രസീന ജീനസിൽപ്പെട്ട ട്രസീന സർക്കുലോസ സ്പീഷീസിൽപ്പെട്ട ഗോൾഡൻ ട്രസീനയാണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് വെസ്റ്റേൺ ആഫ്രിക്കയാണ്. ജാപ്പനീസ് ബാംബു, ഗോൾഡൻ ഡസ്റ്റ് ട്രസീന, മിൽക്കി ബാംബു എന്നൊക്കെ പല പേരുകളിൽ ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് ഒരു ബാംബു വെറൈറ്റിയാണ്. അപ്പോൾ ജാപ്പനീസിൻ്റെ ഇടയിൽ ഇതൊരു ലക്കി പ്ലാന്റായി കൂടി അവർ കണക്കാക്കുന്നുണ്ട്. സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു എവർഗ്രീൻ പ്ലാന്റാണ് മിൽക്കി ബാംബു. അപ്പോൾ ഇൻഡയറക്റ്റ് സൺലൈറ്റിലോ അല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റിലോ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. അധികം ഒരു, അതായത് എല്ലാ പ്ലാന്റുകളും നമ്മൾ ചിലപ്പോൾ ഇൻഡോറിൽ വളർത്തുന്ന മിക്ക പ്ലാന്റുകളും നമ്മൾ വൺ വീക്കിൽ ഒരു തവണയെങ്കിലും നമ്മളെടുത്ത് പുറത്ത് വെച്ച് സൺലൈറ്റ് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പ്ലാന്റിന് സൺലൈറ്റ് അങ്ങനെ ഡയറക്റ്റായിട്ട് കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. അധികം ഒരു പ്രോബ്ലംസ് വന്ന് ഞാൻ കണ്ടിട്ടില്ല. അധികം വെയിൽ കൊള്ളുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ലീഫിന് ഒരു ചെറിയ വ്യത്യാസം വരുന്നത് കേട്ടോ. കളറിനൊക്കെ ഒരു ചെറിയ വ്യത്യാസം വരുന്നത്. അധികം വെയിൽ കൊള്ളുമ്പോൾ ഇത് കണ്ടോ ഒരു ബ്ലീച്ച് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട് ആ ലീഫുകളിലൊക്കെ. ആ കളർ മാറിയിട്ടൊരു ഒരു വൈറ്റ് കളറാണ് കൂടുതൽ വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല രസമുള്ള ലീഫുകളാണ്. ഒരു അതായത് ഇത് കണ്ടോ ഒരു നടുക്ക് ഷേഡിലൂടെ ഒരു ഗ്രീൻ ഷെയ്ഡും സൈഡിൽ വൈറ്റും മറ്റൊരു ലീഫ് വന്നിട്ട് ഒരു വൈറ്റ് ഗ്രീന് ഇത് എന്താണ് പൊട്ട് പോലെ ഇങ്ങനെ നല്ല ഭംഗിയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാന്റിന് നമുക്ക് വന്നിട്ട് ഡെയിലി നനയുടെ ആവശ്യമില്ല. നമ്മൾ പോട്ട് മിക്സ് ഡ്രൈ ആകുമ്പോൾ മാത്രം നമ്മൾ നനച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ കറക്റ്റ് നമ്മൾ ആ സ്റ്റെമ്മൊക്കെ കാണുമ്പോൾ കറക്റ്റ് ആ മുളയുടെ ഒരു ഷേപ്പ് തന്നെയാണുള്ളത്. പക്ഷേ ഇപ്പോൾ വളരെ പതുക്കെ മാത്രമേ ഈ പ്ലാന്റ് വളർന്ന് കിട്ടത്തുള്ളൂ. ഏകദേശം നമ്മൾ നട്ട് അതായത് ചെറിയൊരു തൈ വാങ്ങിച്ച് നമ്മൾ നട്ട ഞാൻ ഒരു രണ്ട് മൂന്ന് കൊല്ലമൊക്കെ ആകുമ്പോഴായിരിക്കും ഇതിലൊരു ഫ്ലവർ ഉണ്ടാകുന്നത്. ഫ്ലവർ അത്ര ഭംഗിയുള്ള ഫ്ലവറൊന്നും അല്ല എങ്കിലും ഞാൻ ആ ഒരു ഫ്ലവറിൻ്റെ പിക്ചർ കൂടി ഞാൻ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10 കൊല്ലമൊക്കെ ആകുമ്പോഴായിരിക്കും ഈ ഒരു പ്ലാന്റ് ഒരു 5 അടി ഉയരമെങ്കിലും എത്തുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും ചെടിയുടെ മൂട്ടിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ളൊരു ചാൻസ് ഉണ്ടാവരുത്. ചെടി പാഴിപ്പോവും. അധികം വെള്ളം വേണ്ടാത്തൊരു പ്ലാന്റാണ്. എങ്കിലും നമുക്ക് വാട്ടറിൽ പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു പ്ലാന്റ് കൂടിയാണിത്. അപ്പോൾ ആ ഒരു മെത്തേഡൊക്കെ ഞാൻ എന്തായാലും വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഈ പ്ലാന്റ് വന്നിട്ട് നല്ലൊരു എയർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റാണ്. നാസയുടെ ക്ലീനർ സ്റ്റഡിയിൽ അത് തെളിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമുക്കത് ഇതുപോലെ ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റെമ്മ് എടുക്കുമ്പോൾ എപ്പോഴും ചെറിയ കട്ട് പീസുകൾ മതി നമുക്ക് റൂട്ട് പിടിപ്പിച്ചെടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരു 10 കൊല്ലമൊക്കെ കൊണ്ടായിരിക്കും നമുക്കൊരു 5 അടി ഉയരത്തിൽ ഈ പ്ലാന്റ് വളർന്ന് കിട്ടുന്ന വളരെ സ്ലോ ആയിട്ട് വളരുന്ന പ്ലാന്റാണ്. അതുകൊണ്ട് നമുക്ക് തന്നെ ഈ ചെറിയ ചെറിയ പീസുകൾ മതിയാവും. ഇപ്പോൾ ഇതുപോലെ ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴത്തേയും തന്നെ ചാണകപ്പൊടിയും മണ ചകിരിച്ചോറും മണ്ണും മണലും എടുത്തിട്ടുണ്ട്. മണൽ കുറച്ചധികം എടുത്തിട്ടുണ്ട്, കാരണം വെള്ളം കെട്ടി നിൽക്കാതെ നീരിക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ അതിനെ ഒരു ചെറിയ പോട്ടിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത ആ പീസ് നമുക്കിതിലേക്ക് കുത്തി വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ പ്രൊപ്പഗേഷനാണ് ചെയ്യുന്നതെങ്കിൽ ആ സെയിം സ്റ്റെമ്മ് തന്നെ നമുക്ക് ഇതുപോലൊരു കുപ്പിയിലോ ഗ്ലാസ്സിലോ എവിടെയാണെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ ഇട്ട് വെച്ച് റൂട്ട് ആക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയായാലും ഒരു 1.5 മന്ത് ആവും റൂട്ട് നന്നായിട്ട് റൂട്ടായിട്ട് വരുമ്പോഴത്തേക്ക്. അപ്പോൾ ആ കട്ട് ചെയ്ത പീസ് ഞാൻ ഇതുപോലെ സോയിൽ പ്രൊപ്പഗേഷന് വച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുന്നേ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത തൈകൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഞാൻ സോയിൽ പ്രൊപ്പഗേഷൻ ചെയ്തൊരു സ്റ്റെമ്മാണ്. അതുപോലെ കട്ട് ചെയ്തെടുത്ത ഒരു ചെറിയ സ്റ്റെമ്മാണ്. അപ്പോൾ ഇതിൽ പുതിയ ഇത് വന്നിട്ടുണ്ട്, മുള വന്നിട്ടുണ്ട്.
ഇനി വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്തത് കൂടി നോക്കാം നമുക്ക്. ഞാൻ കുറച്ച് ഒരു മൂന്നാലഞ്ച് സ്റ്റെമ്മുകൾ അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാത്തിലും നല്ല റൂട്ട് വന്നിട്ടുണ്ട്, മുള വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3 മാസമായിട്ടുണ്ടാവും ഞാനിതിങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട്. നല്ല രീതിയിൽ മുള വരാൻ വേണ്ടി ഞാൻ അതിൽ തന്നെ ഇട്ടിരിക്കുകയായിരുന്നു. ഞാൻ 1 വീക്ക് ആകുമ്പോഴത്തേക്കും വെള്ളം മാറ്റി പുതിയ വെള്ളം ഒഴിച്ചെടുക്കുമായിരുന്നു. ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മുള വന്നിട്ടുണ്ട്. നമുക്കിതിനെ വേണമെങ്കിൽ വാട്ടറിൽ തന്നെ വളർത്താം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പോട്ടിലൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻഡോറിൽ വളർത്താം. അപ്പോൾ ഇതാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത്. വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും ഇല്ലാത്ത ഇതാണ്, അതായത് നല്ല ഭംഗിയൊന്നും ഇല്ല എങ്കിലും അതിൻ്റെ ഫ്ലവറാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.